ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ അർജുനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഉയർന്നുകൊണ്ട് വരികയാണല്ലേ. അഥവാ കർണാടകയിലെ ആ ഒരു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുള്ള അർജുനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നല്ല രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും ഇപ്പോൾ അവിടെ മുന്നിട്ട് വരുന്നുണ്ട്. അതായത് ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസമാണ് നല്ല രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അർജുന ലോറിയുടെ ഒരു പാർട്സും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. മരത്തടികൾ അതുപോലെ തന്നെ കയറ് ജാക്കിയൊക്കെയാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ പുറത്തു വരുന്നത് എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അർജുന്റെ ലോറിയുടെ ബാക്ക് ബമ്പർ അഥവാ ക്രാഷ് ഗാർഡ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ബാക്ക് ബമ്പർ അർജുന്റെ ലോറിയുടേത് തന്നെ, മറ്റൊരു ലോറിയുടേതല്ല, അർജുന്റെ ലോറിയുടേതാണെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭാരത് ബൻസ് ലോറിയുടെ ക്രാഷ് ഗാർഡാണ് ഇപ്പൊ അവിടെ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ലോറി അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം മരത്തടി കിട്ടി, അതുപോലെ തന്നെ ജാക്കി കിട്ടിയെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും കുറേയധികം ആളുകൾ അർജുൻ വേറെ എവിടെയോ ആണ് എന്നുള്ള തരത്തിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുൻ ലോറി ആ ഒരു പുഴയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണമൊന്നുമല്ല, പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്താണ് ഇവൻ ഇങ്ങനെ പറയുന്നത് കരുതും. കാരണം കുറേയധികം ആളുകൾ ഇങ്ങനെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, അർജുൻ അവിടെയല്ല വേറെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് പഴയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിന്റെ താഴെ വരുന്ന കമന്റ് സെക്ഷനും നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ അത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത ഇന്ന് കണ്ടു നോക്കാം. ഇപ്പൊ വളരെ നല്ല രീതിയിലുള്ള വാർത്തകളാണ് ഇവരൊന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം എന്ന് പറയാം അല്ലേ. കാരണം അർജുന്റെ ഒരു ലോറിയുടെ അടുത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്, ഇനി കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതാണ്. ഏതായാലും ഒരു വാർത്ത ഇന്ന് കണ്ടു നോക്കാം. അതെ, ഇവിടുന്ന് ദൂരത്തുനിന്ന് സൂം ചെയ്തിട്ടാണ് ഇന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറയിൽ കണ്ടവിടെ തന്നെ മനസ്സിലായി അത് നമ്മളെ ബാക്കാ, ലോറിന്റെ ബമ്പറാ, ബ്ലാക്ക് സൈഡ് ബാക്കത്തെ ബാക്ക് സൈഡ് ബമ്പറാണ് കിട്ടിയത്. അല്ല, നമ്മൾ ആദ്യം മുതൽ പറയുന്ന സ്ഥലമാണല്ലോ ലക്ഷ്മണൻ നായകന്റെ ചായക്കടന്റെ പിന്നിൽ നോക്കൂ നോക്കൂ നോക്കൂന്ന് പറയണത്. നോക്കാഞ്ഞാ ഇപ്പൊ എന്താ ചെയ്യാ, ഇവര് ഒരു ഏകദേശം കണ്ടെത്തിയിട്ട് ഫൈനൽ ടൈമിനാണല്ലോ അന്ന് നിർത്തിച്ച് ചെയ്യുന്നത്. അവിടുന്ന് നിർത്തിയോടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് എപ്പോഴും പറയണ കാര്യം. എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസം അല്ലേ, മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ആ സ്ഥലത്തേക്ക് തിരയാൻ വന്നത്. ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഈ വണ്ടിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ള കാര്യം. ബാക്ക് ബമ്പറിന്റെ കളർ നോക്കിയാണോ ഇപ്പൊ എടുത്ത്? നമുക്ക് ഈ വണ്ടിന്റെ ഏത് പാർട്സും കാണാൻ പാടാ, നമുക്ക് അത്ര എന്താ ഒന്നാമത് നമ്മൾ പാഷനാത് ഈ വണ്ടി ഫീൽഡ്. ലോവറി എന്ന് പറഞ്ഞാൽ ഇന്നെക്കാട്ടും കൂടുതൽ എന്റെ അനിയന്റെ പാഷനാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല, അനിയനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം നമ്മളത് കൂടി അവശിഷ്ടങ്ങളും അവിടെ ഉണ്ടാവും എന്ന് കരുതാ അല്ലേ? ഉണ്ടാവും തീർച്ചയായിട്ടും. ആ സാധനമൊക്കെ ചെയ്സുമൽ ശരിക്കും ബോൾട്ട് ഇട്ടിട്ടുള്ള സാധനമാണ്. ആ ഒരു ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നതൊന്ന് അതിന് ബാക്കിൽ വന്ന് വണ്ടി ഇടിക്കുമ്പം മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുന്നതിനുള്ള റൗണ്ട് കളറുള്ള ആ ഗാർഡാണ്. അപ്പൊ ഇവിടെ ഇതിൽ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്മണ് നായകിന്റെ കടയുടെ പിറകിൽ നല്ല രീതിയിൽ തിരയണം എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും അവിടെയായിരുന്നു ഉറപ്പുണ്ടായിരുന്നത്. പക്ഷേ അവിടേക്ക് തെരച്ചിൽ എത്തുന്ന സമയത്ത് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യും, പിന്നീട് വേറൊരു സ്ഥലത്ത് പോയിട്ട് തെരച്ചിൽ നടത്തും. അവിടെ നിന്നും തന്നെ എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടെ നിന്നും തന്നെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും കേട്ടില്ല എന്നുള്ള വാദമാണ് ഇവിടെ വെക്കുന്നത് അല്ലേ. അതായത് ആ ഒരു ലക്ഷ്മൺ നായകിന്റെ കട എല്ലാവർക്കും അറിയാലോ, ഒരു രണ്ട് മൂന്ന് തട്ടായിട്ടാണ് അവിടെ ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. ആ ലോറി മണ്ണിടിഞ്ഞ സ്ഥലത്തിൽ നിന്നും ലോറി പിന്നീട് താഴേക്ക് എത്തിയിട്ട് ആ വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് പുഴയുടെ അടിഭാഗത്തേക്ക് പോയിട്ടുള്ളത്. പിന്നീട് അവിടെ റോഡിലേക്ക് വന്ന മണ്ണെല്ലാം എടുത്തിട്ട് ലക്ഷ്മണ് നായകിന്റെ കട നിന്നിരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇട്ടുണ്ടായിരുന്നത് അല്ലേ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാളും മണ്ണ് വീണ്ടും വന്നു എന്നുള്ളതാണ്. ആ ഒരു റോഡിലുള്ള മണ്ണ് കൂടെ ഇട്ട സമയത്ത് അവിടെ കുറച്ചുകൂടെ മണ്ണ് അധികമായിട്ട് വന്നു. ഏതായാലും ഇപ്പൊ അതൊക്കെ അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അർജുന്റെ ട്രക്കിന്റെ ഭാഗം ആ ഒരു ഭാഗത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും വൈകാതെ തന്നെ ഏകദേശം ഇന്ന് തന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇന്ന് തന്നെ അവർക്ക് ഏകദേശം അതിന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഏതായാലും ഒരു പ്രതീക്ഷ നിലനിൽക്കട്ടെ, അത് സാധിക്കുകയും ചെയ്യട്ടെ. ഇനി ഇവിടെ ഈശ്വർ മാൽപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ, ഒരു ഡൈവിങ്ങിന്റെ ആളായിരുന്നു. അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപ്പി. പക്ഷെ ഈശ്വർ മാൽപ്പി ഇപ്പൊ അവിടെ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അവിടെ അനുമതി നൽകുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാഷ് ചെലവാക്കിയിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് അവിടെ തുടക്കമിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ ചെലവും കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഇന്നലെയുള്ള നമ്മൾ ചെയ്തൊരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് അതിൽ ഈശ്വർ മാൽപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ കീഴെ പോയ സമയത്തിൽ ഇപ്പൊ വെള്ളത്തിൽ ഇപ്പൊ പോയി ഇപ്പൊ ഞങ്ങൾ ഓർവാത്തി മുങ്ങിയ വൈന്നേരനെ മേലെ വരും. അതല്ലാതെ ഇപ്പൊ ഡ്രജറിന്റെ മൂറ് ടയർ വന്നിട്ടുണ്ട്, ഗോവല വിളിച്ചിട്ടുണ്ട്.
ഇപ്പൊ അവർ എന്നാ ആക്കുന്ന ആർ എസ് ഐഡ് ആക്കുന്ന ഞങ്ങളിപ്പോ തിരക്കുന്ന അർജുന്റെ ദേഹ വണ്ടി നോക്കുക, വണ്ടി എവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഞങ്ങൾ അതിലുള്ളിൽ ഇരിക്കും. പിന്നെ അടുത്ത ആ വണ്ടിന്റെ സൈഡില് എന്നങ്ങൾ അടിഭാഗം മറത്തടിയിലെ അത്ത ഇപ്പൊ എല്ലാം ക്ലീൻ ഉണ്ട്. അർജുന്റെ ദേഹ ജഗന്നാഥ് ലൊക്കേഷൻ ആ മൂന്നാളുടെ ദേഹന്റെ ഒരു സെലിട്ടർ ഉണ്ട് തേടിക്കൊണ്ട് പോയി. അപ്പൊ ഇവിടെ ഈശ്വർമാൽപ്പയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ടല്ലേ. കാരണം ഇങ്ങനെ ഓരോ പോയിന്റ് ഇതിലേക്ക് എത്തിക്കാൻ തന്നെ കാരണം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈശ്വർമാൽപ്പയാണ്. പുള്ളിക്കാരുടെ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇവർ ഇതിലെടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ഈശ്വർമാൽപ്പയെ ഇതിൽ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രത്തോളം എത്തിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും അവിടെയുള്ള ആളുകൾക്ക് ഈശ്വർമാൽപ്പയെ അവിടെ വർക്ക് ചെയ്യുന്നത് പറ്റാത്തതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാനിവിടെ ഈശ്വർമാൽപ്പയുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു എന്താ പറയുക ഈശ്വർമാൽപ്പയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിന് ചെറിയൊരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വർമാൽപ്പയെ അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്, ഒരു ദിവസം തന്നെ എത്രയോ അധികം വീഡിയോസ് അദ്ദേഹം അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആയിരിക്കില്ല, ഹാൻഡിൽ ചെയ്യാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ആ യൂട്യൂബ് ചാനലിൽ ആ പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത് ആർക്കും പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം പോയിട്ട് മീഡിയയുടെ അടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് ഒന്നും പറ്റത്തില്ല. ഈശ്വർമാൽപ്പയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവിടെയുള്ള ആൾക്കും പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു റീസൺ. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഈശ്വർമാൽപ്പയെ ഇപ്പോൾ അവിടെ നിന്നും പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ചെലവിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക അവിടെ അനുമതി നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈശ്വർമാൽപ്പയെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇവിടെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയായിരുന്നു. ഒരു ഭാഗത്ത് ഡ്രഡ്ജറിൻ്റെ ആ ഒരു വർക്ക് നടക്കുന്നത് നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാണ്. ഡ്രഡ്ജറിൻ്റെ വർക്ക് നടക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈശ്വർമാൽപ്പയും ഡേവ് ചെയ്തിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിരുന്നല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയായിരുന്നു. ഡ്രഡ്ജർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ അവിടെ മണ്ണ് മാറ്റിയതിന് ശേഷം പിന്നെ വെള്ളം ഒന്ന് തെളിഞ്ഞതിന് ശേഷം ഈശ്വർമാൽപ്പ ഒന്ന് ഡൈവ് ചെയ്ത് നോക്കുക. അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാലും ഈശ്വർമാൽപ്പയ്ക്ക് എന്താ പറയുക ചെറിയൊരു അവസരം കൊടുക്കാമായിരുന്നു. അവസരം എന്ന് പറയുമ്പോൾ ഒരു അനുവാദമൊക്കെ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ ഈശ്വർമാൽപ്പയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇത്രത്തോളം ഇതിൽ എഫേർട്ട് എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പറയപ്പെടുന്ന ഈ കാണാതായിട്ടുള്ള കുടുംബങ്ങൾക്കെല്ലാം പോയിട്ട് ഈശ്വർമാൽപ്പ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടെത്തുമെന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈശ്വർമാൽപ്പ ഇതിൽ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനം ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈശ്വർമാൽപ്പ അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഈശ്വർമാൽപ്പയെ ഇനി വിളിക്കുകയാണെങ്കിൽ ഈശ്വർമാൽപ്പ വരും. അപ്പോൾ അവിടെ നിന്നും മറ്റുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം അവിടെ പറയപ്പെടുന്ന വാഹനങ്ങൾ കാണാതായി എന്ന് പറയപ്പെടുന്ന വാഹനങ്ങൾക്ക് പുറമെ ഇനിയും അവിടെ വാഹനങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇത് ചേസ് നമ്പറാണ്. അതായത് ഒരു വാഹനത്തിന് ഒരു പ്ലേറ്റാണ് ഉണ്ടാവുക. ഇത് ഈ പ്ലേറ്റ് പ്രകാരം ഇത് അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണിത്. അശോക് ലൈലൻഡിൻ്റെ വണ്ടീൻ്റെ നേരത്തെ കിട്ടിയതൊന്നും അശോക് ലൈലൻഡ് അല്ല, ഏതൊക്കെ ടാറ്റൻ്റെ അതിന് ഇതുവരെ കിട്ടിയത്. മുന്നേ കിട്ടിയിരുന്ന കുറേ പാർട്സുകൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ പുഴയിൽ ഉള്ള വാഹനം എന്ന് പറയുന്നത് ഒന്ന് മനാഫിൻ്റെ ഭാരത് ബെൻസ് ആണ്, മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ്. അതിൽ കൂടാതെ മറ്റൊരു വാഹനം കൂടി ഉണ്ട് എന്നാണ്, അത് അശോക് ലൈലൻഡിൻ്റെ വാഹനം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ദുജ ഗ്രൂപ്പിൻ്റെ ഇന്ദുജ ഗ്രൂപ്പിൻ്റെ വണ്ടിയാണിത്. ഇന്ദുജ ഗ്രൂപ്പിൻ്റെ അശോക് ലൈലൻഡിൻ്റെ പ്ലേറ്റാണിത്. മുന്നേ നമുക്കൊരു ഫ്രണ്ട് കിട്ടിയിരുന്നു തായെന്ന്, ഓർമ്മ മിലിറ്ററി കൊണ്ടുപോയി വെച്ച്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അശോക് ലൈലൻഡിൻ്റെ വണ്ടീൻ്റെ ഭാഗമാണ് അത്. ആ സാധനം അന്ന് അതിനുശേഷം പിന്നെ കിട്ടുന്നത് ആ വെള്ള കളറിലുള്ളത്. അതിനുശേഷം ഇതാ ഇത് ഈ സാധനം ഈ പ്ലേറ്റ് എടുത്ത് തന്നോട് കൂടിയിട്ടാണ് ഈശ്വർമാൽപ്പയുടെ കാര്യത്തിൽ തീരുമാനമായത്. അതായത് ഇതിൻ്റെ എഞ്ചിൻ നമ്പറും അതോടൊപ്പം തന്നെ ചേസ് നമ്പറും നോക്കിയാൽ ഈ വാഹനത്തിന് ഉടമ ആരാണെന്ന് തിരിച്ചറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്ലേറ്റോട് കൂടിയിട്ട് ഈ ഈ വണ്ടീൻ്റെ സകല ജാതകവും ഇതിലുണ്ട്. ഈ വണ്ടീൻ്റെ അത്തരത്തിലൊരു പരിശോധന നടത്തിയോ? ആരാ നടത്തേണ്ടത്? നടത്തേണ്ട ആളുകൾ ഇതായിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് എറിഞ്ഞിക്കുക. ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കയ്യിലേക്ക് എത്തും? ഇത് നേരത്തെ ഈശ്വർമാൽപ്പയ്ക്ക് കിട്ടിയതായിരുന്നു. ഇത് പൂർണ്ണമായിട്ട് ചളിയായിരുന്നു. ഇത് ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അവിടുന്ന് കെയ്യിട്ട് ഉണക്കി വെച്ചിരുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എടുത്തു കൊണ്ടുപോയതാണ്. അയാളെ ഞാനിപ്പോൾ ഭീഷണിപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞ് അര മണിക്കൂർ കൊണ്ട് എസ് ഐനോട് പറഞ്ഞ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് ഫുൾ ഫോട്ടോ ഓൾറെഡി ഞങ്ങളെ കയ്യിലുണ്ട്. ഇത് നേരത്തെ ചാനലൊക്കെ കൊടുത്തിരുന്നു. ഈ സാധനം അയാൾ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചോ ഒക്കെ അല്ലെങ്കിൽ കളയോ? ഈ സ്ക്രാപ്പ് ചെയ്ത വാഹനത്തിൻ്റെ ഭാഗം മറ്റും ആവാൻ സാധ്യതയില്ലേ? ഏത് സ്ക്രാപ്പ് ചെയ്ത് ഇത് ഇത് ഏതെങ്കിലും സ്ക്രാപ്പ് ചെയ്ത് ഈ അതെങ്ങനെ ഈ ഗംഗാവലി പുഴേൻ്റെ ഉള്ളിൽ വരിക? ഇത് ഗംഗാവലി പുഴ എന്ന് എടുക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളെ. അപ്പോൾ അവിടെ നിന്നും അവരുടെ ഒന്നും കണക്കിലില്ലാത്ത വാഹനങ്ങളുടെ ഭാഗങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. അതായത് അർജുൻ്റെ ലോറി ഭാരത് ബെൻസ് ആണ്, പിന്നെ അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് ടാറ്റയുടെ ഭാഗങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ അശോക് ലൈലൻഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ലോറിയുടെ ഭാഗമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ കണക്കിൽ കൂട്ടാത്ത കുറേയധികം വാഹനങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ളൊരു ചെക്കിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലേ. കാരണം കുറേയധികം വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ട്, കണക്കിൽപ്പെടാത്ത കുറേയധികം വാഹനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് പുറത്ത് വരുന്നത്. പിന്നെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് സ്ക്രാപ്പായിട്ട് വന്നതാണോ, അതായത് സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് പെട്ട് വന്നതാണോ.
അവിടെ പുയയിൽ വെച്ചിട്ടാണ് ആരെങ്കിലും സ്ക്രാപ്പ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ആവാൻ ഒരു ചാൻസും ഇല്ല. ഏതായാലും അവിടെ നിന്ന് ഇന്നലെ അസ്ഥിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരാനുണ്ട്, ഡി എൻ എ ടെസ്റ്റിനൊക്കെ അയച്ചിട്ടുണ്ട്. ഏതായാലും ഇതിപ്പോൾ എന്തെന്നറിയോ, ഈ ഡ്രഡ്ജർ മെഷീൻ വന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും, ഈശ്വർ മാൽപ്പയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും, ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ അവിടെ എത്തിയത് കാരണമാണ് ഇപ്പോൾ പല രീതിയിലുള്ള സാധനങ്ങൾ അർജുൻ്റെ ട്രക്കിൻ്റെ ബമ്പർ വരെ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് അല്ലേ. ഏതായാലും നല്ല രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് പോകട്ടെ. ഏതായാലും അർജുൻ്റെ ലോറിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത്രയധികം ദൂരമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നമുക്ക് ആ ഒരു വാർത്ത കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവരുടെ കുടുംബം അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പേഴ്സണലി ഒരു കാര്യത്തിൽ പറയാനുള്ളത്, ഈശ്വർ മാൽപ്പയ്ക്ക് കൂടി ഇവിടെ ഒരു ചെറിയ പെർമിഷൻ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡ്രഡ്ജർ എന്ന് പറയുന്ന ആ മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഡ്രഡ്ജർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു യന്ത്രഭാഗം കൊണ്ട് മാന്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ തട്ടിലുള്ള കാര്യങ്ങൾ കാണുന്നില്ല. അത് മാന്തിയെടുക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് നമുക്ക് പുറത്തെത്തുന്നത്. എന്നാൽ ഈ ഒരു ഈശ്വർ മാൽപ്പയ ആ സമയത്ത് തന്നെ, അതായത് ഒന്ന് തെളിഞ്ഞതിന് ശേഷം താഴേക്ക് പോയി നോക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഡ്രഡ്ജർ മെഷീൻ കൊണ്ടുവന്ന അവരുടെ കൂട്ടത്തിലും ഡേവേഴ്സ് ഉണ്ടാകാം, അവരും മുങ്ങുന്നുണ്ടായേക്കാം. എന്നാലും ഈശ്വർ മാൽപ്പ ഇത്രയും ദിവസമായിട്ട് നല്ല കഠിന പ്രയത്നം ചെയ്തതുകൊണ്ട് പുള്ളിക്കാരന് ചെറിയ പെർമിഷൻ കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ന്യൂസ് കേൾക്കാൻ സാധിക്കട്ടെ. ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.